ഉറപ്പാണ് രണ്ട് മിനിറ്റിൽ 10 രൂപ സിമ്പിളായിട്ട് നമുക്ക് പേറ്റിഎമ്മിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഒരു ദിവസം സിമ്പിളായിട്ട് നമുക്ക് പേറ്റിഎമ്മിലേക്ക് 2 മിനിറ്റ് കൊണ്ട് 10 രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സോ അതൊക്കെയാണ് എന്ന് പറഞ്ഞ് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ഇതിനൊരു അൺലിമിറ്റഡ് ട്രിക്ക് കാരണം ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. സോ നമ്മൾ ഇതുവരെ പറഞ്ഞു തരാത്ത മറ്റൊരു പുതിയൊരു ട്രിക്കാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ട്രിക്ക് നമ്മൾ ഇതേപോലെ ഒരു വീഡിയോയിൽ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് അടിക്കണം. 1000 ലൈക്സ് ഞാൻ ഇതിൽ മിനിമം പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് വരുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ ഓൾറെഡി പറഞ്ഞതുപോലെ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം, ചാനൽ പുതിയതാണ് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനൽ ഒരു ബിഗ് ഷൗട്ട് ഔട്ട് കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ബിഗ് ഷൗട്ട് ഔട്ട്, ഈ ഒരു ബിഗ് ഷൗട്ട് ഔട്ട് എന്ന് പറഞ്ഞ വേറൊന്നുമല്ല, കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയാണ് നല്ല നല്ല കമൻസുകൾ ചെയ്തത് അവരുടെ കമൻസും കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്തതാണ്. ഇതേപോലെ നിങ്ങളുടെ കമൻസ് നമ്മൾ പോസ്റ്റ് ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നല്ല നല്ല കമൻസും കാര്യങ്ങളും ചെയ്യാം. നിങ്ങളുടെ കമൻസ് നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ലൈവായിട്ട് എയിം ചെയ്ത് ലൈവായിട്ട് വിഡ്രോ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. സോ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു ട്രിക്ക് പൂർണ്ണമായിട്ടും കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്നും കാശ് കിട്ടും. അപ്പോൾ ഗൈസ് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ. ഹലോ ഗൈസ്, ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനുണ്ട്. ആ ഒരു ലിങ്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് ഇതിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ നേരത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കയറണം. അതിനു മുമ്പ് നിങ്ങളുടെ ഫോണിലേക്ക് മറ്റൊരു സിമ്മ് നിങ്ങൾ ഇൻസെർട്ട് ചെയ്യണം. സോ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു നമ്പർ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ പുതിയൊരു നമ്പറിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. കാരണം ഉടനെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് കാര്യങ്ങൾ നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും. സോ ദാ ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾ കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ നെക്സ്റ്റ് കാര്യങ്ങളും കൊടുത്തു, എഗ്രി കാര്യങ്ങളൊക്കെ കൊടുത്തു. എം ഗെയിമർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. സോ ഇതിൽ നിന്ന് നല്ല രീതിയിൽ ക്യാഷ് കാര്യങ്ങൾ കിട്ടും. ദാ ഇവിടെ നമുക്ക് ലോഗിൻ വിത്ത് മൊബൈൽ ഉണ്ട്, ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് ഉണ്ട്, ലോഗിൻ വിത്ത് ഇമെയിൽ ഉണ്ട്. പക്ഷേ നമുക്ക് ഇമെയിൽ കാര്യങ്ങൾ നമുക്ക് വെരിഫൈ കാര്യങ്ങളൊക്കെ കിട്ടത്തില്ല. സോ അതുകൊണ്ട് ഞാനിപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ഞാൻ ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. അതിനുശേഷം സൈനപ്പ് കാര്യങ്ങൾ കൊടുത്തു. അപ്പോൾ നമുക്കൊരു കോള് കാര്യങ്ങൾ അവർ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും. സോ നമുക്ക് കോൾ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ചെയ്യുന്നത്. സോ കോൾ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് കാര്യങ്ങൾ കൊടുത്തു പോയി. അതവിടെ നമ്മുടെ നെയിം കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു. നെയിം കാര്യങ്ങളും കൊടുക്കുന്നു, നമ്മുടെ ജെൻഡർ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു, ബെർത്ത് ഇയർ ഏതാണ് എന്ന് കാര്യങ്ങൾ കൊടുത്തു. അതിനുശേഷം ഡണ്ണ് കൊടുത്തു. ജോയിൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് 100 കോയിൻസ് കിട്ടി. താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തപ്പോൾ തന്നെ 100 കോയിൻസ് കിട്ടി. പകരം ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഏറ്റവും താഴേക്ക് വരും. അതായത് നമുക്ക് ഇൻപുട്ട് കോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇൻപുട്ട് കോഡ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഡിസ്ക്രിപ്ഷനിൽ റഫർ കോഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ റഫർ കോഡ് ഒന്നരയിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നോക്കി കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്ലൈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 350 കോയിൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ 350 കോയിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ടോട്ടൽ നമുക്ക് 450 കോയിൻസ് ഫ്രീ ആയിട്ട് അവർ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതിനുശേഷം നമുക്ക് എങ്ങനെ ക്യാഷ് എൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു തരാം.
നിങ്ങൾ ഓൾറെഡി തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. സോ ദയവ് നമ്മൾ വന്നതോടെ തന്നെ നമ്മുടെ ക്രോം ബ്രൗസർ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മാനേജ് സ്പേസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതവിടെ നമുക്ക് ഏറ്റവും താഴോട്ട് വരുമ്പോൾ നമുക്ക് ക്ലിയർ ഓൾ ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരും. സോ അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക, നമുക്ക് എല്ലാ ആപ്പ് ഡേറ്റേഴ്സ് കാര്യങ്ങളും ക്ലിയർ ആവുന്ന, അതായത് ക്രോം ബ്രൗസറിനകത്തുള്ള എല്ലാ ആപ്പ് ഡേറ്റേഴ്സും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ അതിനുശേഷം നിങ്ങൾ പ്ലേ സ്റ്റോർ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ക്ലിയർ ഓൾ ഡാറ്റ കാര്യങ്ങളും കൊടുക്കുക, ഓക്കെ കാര്യങ്ങളും കൊടുക്കുക. സോ അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് കാര്യങ്ങൾ കൊടുത്തു പോവുക. നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലെയും എല്ലാ ഡാറ്റാസ് കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ട്. സോ അതിനുശേഷം നമ്മൾ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങളുണ്ട്, സെറ്റിംഗ്സിൽ പോവുക. അതിനുശേഷം ഏറ്റവും താഴെ സ്ക്രോള് കാര്യങ്ങളൊക്കെ ചെയ്തു വന്നതിന് ശേഷം അവിടെ നമുക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. സോ ആ ഒരു ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക, പേഴ്സണൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് പേഴ്സണൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവത്തില്ല. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോകുക. അതവിടെ നമുക്ക് ആഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ആഡ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് റീസെറ്റ് അഡ്വർടൈസിംഗ് ഐഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. സോ അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കാര്യങ്ങളും കൊടുക്കുക. നമുക്ക് റീസെറ്റ് കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരെ ബാക്കിലേക്ക് വരണം, നമ്മുടെ ബെം ഗെയിമർ ആപ്ലിക്കേഷനിലേക്ക് വരുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ടാസ്ക് ഓഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ടാസ്ക് ഓഫർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഒരുപാട് ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇ ജി ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഐ ആർ എൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഐ ആർ എൽ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. 525 കോയിൻസ് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോകും. പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം നമ്മൾ ഇൻസ്റ്റാൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്ന് ഓപ്പൺ ആക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഒരു ഫേക്ക് നമ്പർ കാര്യങ്ങൾ കൊടുക്കുക, അതായത് നമ്മുടെ നമ്പർ ഒന്നുമല്ല, നമ്മൾ ഫേക്ക് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്താൽ മതി. നമ്മുടെ തന്നെ നമ്പർ നമ്മൾ ആഡ് ചെയ്യേണ്ട. സോ ഫേക്ക് നമ്പേഴ്സ് കാര്യങ്ങൾ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഒ ടി പി കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും, പക്ഷെ നമുക്ക് ഒ ടി പി കാര്യങ്ങൾ നമ്മൾ അടിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അതായത് ഇവിടെ നമ്മൾ ഒരു നമ്പർ കൊടുത്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് അവർ ചോദിക്കുവാണ് ഒ ടി പി കാര്യങ്ങൾ ചോദിക്കുവാണ്. നമ്മൾ ഏതെങ്കിലും ഒരു 5 ഡിജിറ്റ് നമ്പർ നമ്മളൊന്ന് കൊടുത്തു. സോ അത്രയും കാര്യങ്ങൾ കൊടുത്ത് ഇവിടെ നമുക്ക് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞു. വീണ്ടും ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തു. ഇത്രയും വെറുതെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇവിടെ നമ്മൾ ടോപ്പിൽ നോക്കിയാൽ മനസ്സിലാവും കോയിൻസ് റിസീവ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നു. സോ അതായത് നമുക്ക് കോയിൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സിമ്പിളായിട്ട് നേരെ ബാക്കിലേക്ക് പോകുന്നു, നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു. അതായത് എം ഗെയിമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷൻ ഓപ്പണാക്കി നോക്കുന്നു. ഓപ്പണാക്കി നോക്കിയപ്പോൾ നമുക്ക് നേരത്തെ 450 കോയിൻസ് ആണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ നമുക്ക് 975 കോയിൻസ് നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, വീണ്ടും നമുക്ക് എങ്ങനെയാണ് കാശ് കിട്ടുന്നത് എന്ന കാര്യമൊന്ന് പറഞ്ഞുതരാം. സോ അതിനുവേണ്ടി നമ്മൾ വീണ്ടും നേരത്തെ ചെയ്ത സെയിം കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്യണം. നമ്മൾ നേരെ ക്രോം ബ്രൗസർ ഒന്ന് നേരെ പ്രസ് ചെയ്ത് പിടിക്കുക, ആപ്പ് ഇൻഫോയിൽ പോവുക. ഏറ്റവും താഴെ വന്നതിന് ശേഷം ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക, മാനേജ് സ്പേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ക്ലിയർ ഓൾ ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ അതിനുശേഷം ഓക്കെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് അത്രയും ക്ലിയർ ഡാറ്റ കാര്യങ്ങളായി. അതിനുശേഷം നമ്മൾ പ്ലേ സ്റ്റോറിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു, ആപ്പ് ഇൻഫോ കാര്യങ്ങളും കൊടുത്തു, ക്ലിയർ ഡാറ്റ കൊടുത്തു, ക്ലിയർ ഓൾ ഡേറ്റ കാര്യങ്ങളും കൊടുത്തു. സോ ഓക്കെ കാര്യങ്ങളും കൊടുത്തു, നമ്മുടെ പ്ലേ സ്റ്റോറും ക്ലിയർ കാര്യങ്ങളൊക്കെ ചെയ്തു. സോ ഇതിനുശേഷം നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റുന്നത് ഐ ആർ എൽ എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യണം. ഐ ആർ എൽ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ആപ്പ് ഇൻഫോ കാര്യങ്ങളൊക്കെ ചെയ്തു. ആപ്പ് ഇൻഫോ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനും ക്ലിയർ ഓൾ ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ ക്ലിയർ ഡാറ്റ കൊടുത്തു, ക്ലിയർ ഓൾ ഡാറ്റ കൊടുത്തു. സോ അതിനുശേഷം ഓക്കെ കാര്യങ്ങളും കൊടുത്തു, ക്ലിയർ കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം അൺഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്തു, അൺഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഐ ആർ എൽ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം നമ്മൾ സെറ്റിംഗ്സിൽ പോയി, ഗൂഗിളിൽ പോയി, ഇതവിടെ നമുക്ക് ആഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം റീസെറ്റ് അഡ്വർടൈസിംഗ് ഏജന്റ് ഐ ഡി എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം നമുക്ക് നേരെ റീസെറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. സോ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ മെയിൻ ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു എം ഗെയിമർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോയി. അതിനുശേഷം ഇതവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇതവിടെ നമുക്ക് വീണ്ടും ആപ്പ് ടാസ്ക് ടാസ്ക് ഓഫർ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ഒട്ടനവധി ടാസ്ക് വീണ്ടും അവൈലബിൾ ആണ്. സോ വീണ്ടും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 7 ടാസ്കിൽ ഐ ആർ എൽ അവൈലബിൾ ആണ്. സോ ഞാൻ അത് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഒ ടി ടാസ്കിലുള്ള ഐ ആർ എൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഒ ടി ടാസ്ക് എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. നമ്മൾ ഓൾറെഡി ഉള്ള ആ ഒരു ഐ ആർ എൽ എന്ന് പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെയും അവൈലബിൾ ആണ്, കണ്ടില്ലേ. ആ ഒരു ആപ്ലിക്കേഷന് 314 കോയിൻസ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. സോ അത് ക്ലിക്ക് ചെയ്തു, പ്രൊസീഡ് ടു ഓഫർ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. സോ അതിനുശേഷം നമ്മൾ നേരെ ആപ്ലിക്കേഷനിലേക്ക് പോയി, ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലേക്ക് പോയി. പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. ഒരു
ഫേക്ക് നമ്പർ കാര്യങ്ങൾ ആഡ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടിക്ക് കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു. ഫേക്ക് ഒ ടി പി കാര്യങ്ങൾ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. ഫേക്ക് ഒ ടി പി കാര്യങ്ങൾ നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. ഫേക്ക് ഒ ടി പി കാര്യങ്ങൾ നമ്മൾ അടിച്ചു കൊടുത്തു. സോ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് കോയിൻസ് കാര്യങ്ങൾ കിട്ടും. ഞാനിപ്പോൾ ഫേക്ക് ഒ ടി പി നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഫേക്ക് ഒ ടി പി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഫേക്ക് ഒ ടി പി കാര്യങ്ങൾ അടിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തപ്പോൾ തന്നെ 314 കോയിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. ആപ്ലിക്കേഷനിലേക്ക് പോയതിനു ശേഷം നമുക്ക് ക്യാഷ് കാര്യങ്ങൾ വിഡ്രോ ചെയ്യേണ്ട ഓപ്ഷൻ എത്തിയോ എന്ന് നോക്കി നോക്കാം. എം ഗെയിമറിൽ പോയി എം ഗെയിമർ ഒന്ന് ഓപ്പൺ ആക്കി 1289 കോയിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 314 കോയിൻസ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. സോ വീണ്ടും നമുക്ക് നമ്മൾ ഓൾറെഡി ചെയ്ത സെയിം മെത്തേഡ് നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് വീണ്ടും അടുത്ത ടാസ്ക് കാര്യങ്ങളിലേക്ക് പോയതിനു ശേഷം നമുക്ക് IR ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്താൽ മതി. ഇതെവിടെ ഇപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ റിവാർഡ്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി. ഇതെവിടെ നമുക്ക് 1289 കോയിൻസ്, അതായത് 1000 കോയിൻസിന് 10 രൂപ കിട്ടും. സോ ഫസ്റ്റത്തെ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു, നമ്മുടെ പേറ്റന്റ് നമ്പർ കാര്യങ്ങൾ ക്ലിക്ക് ചെയ്തു. സോ അതിനുശേഷം നമുക്ക് സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുത്താൽ മതി. ഇതെവിടെ അവർ പറയുവാണ് 48 മണിക്കൂറൊക്കെ പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് 48 മണിക്കൂറൊന്നുമല്ല, ഇൻസ്റ്റന്റ് ആയിട്ട് പേയ്മെന്റ് കാര്യങ്ങൾ കിട്ടും. ഇതെവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലായി, നമ്മുടെ പേറ്റന്റ് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തു, അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു, 10 രൂപ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പേറ്റിഎമ്മിലേക്ക് ക്യാഷ് കാര്യങ്ങൾ അയച്ചിട്ടുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. സോ നമുക്ക് പേറ്റിഎം ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം, പേറ്റിഎമ്മിലെ ക്യാഷ് കാര്യങ്ങൾ ക്രെഡിറ്റ് ആയോ എന്ന് നമുക്കൊന്ന് നോക്കി നോക്കണം. സോ അതിനുശേഷം അതുകൊണ്ട് ഞാൻ നേരെ പേറ്റിഎമ്മിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പേറ്റിഎം ഒന്ന് ഓപ്പൺ ആക്കി ബാലൻസ് ഹിസ്റ്ററി ഒന്ന് നോക്കിയപ്പോൾ ക്യാഷ് ബാക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, എം ഗെയിമറിലേക്ക് പേയ്മെന്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എം ഗെയിമർ ആപ്പ് എന്ന് പറഞ്ഞ് അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ നമുക്ക് പേയ്മെന്റ് കാര്യങ്ങളും പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അവിടെ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് വീണ്ടും നമ്മൾ ഓൾറെഡി ചെയ്ത സെയിം കാര്യങ്ങൾ ചെയ്യണം. അതിനു മുമ്പ് എം ഗെയിമർ ഒന്ന് ക്ലിക്ക് ചെയ്തത് അവിടെ നമുക്ക് ലേറ്റർ കാര്യങ്ങൾ കൊടുത്തത് അവിടെ നമുക്ക് 289 കോയിൻസ് ഉണ്ട്. വീണ്ടും ടാസ്ക് ഓഫറിൽ പോകുക, ഇവിടെ നമുക്ക് ഒട്ടനവധി ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഓരോന്നിലും പോയതിനു ശേഷം നിങ്ങൾ IR ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഏൺ കോയിൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ പോകുമ്പോൾ തന്നെ അതവിടെ നമുക്ക് IR അവൈലബിൾ ആണ്, 344 കോയിൻസ് കിട്ടും. സോ വീണ്ടും അടുത്ത ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് പോയി നോക്കുക, എല്ലാത്തിലും IR ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഈ ഒരു IR എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് കാഷ് ഏൺ ചെയ്യാൻ പറ്റും. സോ വളരെയധികം സിമ്പിളാണ്, നമുക്ക് എന്തെങ്കിലും പേയ്മെന്റ് കാര്യങ്ങൾ പക്കയായിട്ട് കിട്ടും എന്ന 100% ഉറപ്പുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് ഞാൻ ലൈവായിട്ട് ഏൺ ചെയ്ത് ലൈവായിട്ട് വിഡ്രോ കാര്യങ്ങളും വരെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, എല്ലാവർക്കും നല്ല രീതിയിൽ കാശ് കിട്ടും. സോ ഇതെവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, 975 കോയിൻസ് ഇവിടെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, എല്ലാവർക്കും കാശ് ഉറപ്പായിട്ടും കിട്ടുന്ന ആപ്ലിക്കേഷനാണ്. ഓൾറെഡി തന്നെ ഇതിൽ നിന്ന് ഒരുപാട് പേയ്മെന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ പേയ്മെന്റ് പ്രൂഫ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വീഡിയോസ് കാര്യങ്ങളും കണ്ടുകൊണ്ടും കാശ് കാര്യങ്ങൾ ഏൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളും ഞാൻ ഓൾറെഡി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കുക, എന്തായാലും ക്യാഷ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും കാശ് കിട്ടും. Let's try guys. ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഈ ഒരു എം ഗെയിമർ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ നിന്ന് ലൈവായിട്ട് ഏൺ ചെയ്ത് ലൈവായിട്ട് വിഡ്രോ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇതേ ട്രിക്ക്, ഇതേ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക, എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാശ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഗൈസ്, വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം, ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾഡ് കൂടെ ഇട്ടേക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. അപ്പോഴെന്തായാലും മറ്റൊരു വീഡിയോ കാണാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.